നീ ഞങ്ങളെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. എപ്പോഴും മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നവരാകണം, ഉമ്മമാര് ദുആ ചെയ്യുന്നവരാകണം. എല്ലാ ദുന്യവിയായ ടെൻഷനുകളും ബേജാറുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എന്റെ അവസാനം മറക്കാൻ പാടില്ല. അവസാനം നന്നായി കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ ഓർക്കുന്നവനാകണം. ഈ പ്രസംഗിക്കുന്ന ഞാൻ മരണത്തെ കുറിച്ച് ഓർക്കുന്നവനാകണം, നിങ്ങളും മരണത്തെ കുറിച്ച് നന്നായി ഓർക്കുന്നവനാകണം. അങ്ങനെ മരണത്തെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവര് നിസ്കാരം ഒഴിവാക്കൂല. മരണത്തെ ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവൻ വിശുദ്ധ റമദാനിന്റെ നോമ്പ് ഒഴിവാക്കൂല. അതേ മരണത്തെ ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവന്റെ ജീവിതത്തിലെ ഹജ്ജ് ഒഴിവാക്കൂല. മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവൻ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോകൂല. മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവരെ നാക്കിലൂടെ ഗൈബത്തും നമീമത്തും പറയൂല, അവന്റെ നാക്കിലൂടെ കളവ് പറയൂല. അതേ മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവൻ പിന്നീട് വൃത്തികേട് ചെയ്യൂല, വേണ്ട ഇത്തരങ്ങൾ അവൻ ചെയ്യൂല, അവൻ അക്രമത്തിനും കുഴപ്പത്തിനും നിൽക്കൂല. കാരണം ഞാൻ മരിക്കാനുണ്ടല്ലോ. സുബ്ഹാനല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, മരണത്തിനെ ഓർക്കുന്നവരാരാണ്? മരിക്കുമെന്ന ചിന്ത കൽബിലുള്ളവരാരാണ്? പിന്നെ അവര് വൃത്തികേട് ചെയ്യൂല. സുബ്ഹാനല്ലാ. മുസ്ലിം സമുദായം എവിടെ എത്തി? ഒരാൾക്കും മരണത്തെ കുറിച്ച് ബോധമില്ല. ഞാനിപ്പോൾ ഒരു മൂന്ന് മരണത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇന്നലൊക്കെ അത് പറയുമ്പോ ഞങ്ങളൊക്കെ കരഞ്ഞു പോയവരാണ്. പക്ഷേ ഇന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖം വരുന്നില്ല. മനസ്സിന്ന് ആ ദുഃഖമല്ല എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എപ്പോ മരണത്തിനെ ഓർക്കണേ. ഇപ്പോൾ എന്റെ കൈ പിടിക്കാൻ കുറെ ആളുണ്ട്, ഉസ്താദിന്റെ കൈ പിടിക്കാൻ കുറെ ആളുണ്ട്, കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കുറെ ആളുണ്ട്, അരേ സ്റ്റേജിലേക്ക് വരുമ്പോ തക്ബീർ ചൊല്ലാൻ കുറെ ആളുണ്ട്. എന്നാ നിങ്ങൾ അറിയണോ, ഈ പ്രസംഗിക്കുന്ന എന്റെ തലയെകെട്ടും നയിച്ചു വെച്ചിട്ട്, ഈ ഡ്രസ്സുകളെല്ലാം ഒന്ന് നയിച്ചു വെച്ചിട്ട്, ഒരു മേശപ്പുറത്തെന്നെ കടത്തിട്ട് ഒരു വള്ളത്തുണി അവിടെ പിരിച്ചിട്ട് കടത്തിയാലോ, പിന്നെ ആരും ഇവിടെ കൈമുത്താൻ വരുന്നില്ല, പിന്നെ എന്നെ കാണുമ്പോ തക്ബീർ ചൊല്ലുന്നില്ല, എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, ഇതുവരെ ഉസ്താദെന്ന് പറഞ്ഞവരിന് ഉസ്താദെന്നും വിളിക്കുന്നില്ല, ഇതുവരെ തങ്ങളെന്ന് വിളിച്ചവരിന് തങ്ങളെന്നും വിളിക്കുന്നില്ല. ഇനി വിളിക്കുന്നവരെല്ലാവരും ഒരേ ഒരു പെരിയരാ. മയ്യത്തവിടെ മയ്യത്തവിടെ, മയ്യത്തെടുക്കൽ എപ്പോഴാണ്? കുളിപ്പിക്കൽ എപ്പോഴാണ്? മയ്യത്ത് കബറടക്കൽ എപ്പോഴാ? ഈ ഒരേ ഒരു പേര് മാത്രമല്ലേ സഹോദരാ. എല്ലാം ഹയാത്ത് ഉണ്ടാകുമ്പോ കൂടെയുണ്ട്, മരിച്ചാൽ പിന്നെ കൂടെ ആരുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൂടെ നടക്കാൻ എത്ര പേരാണ്? നമ്മളെ പിന്നാലെ നടക്കാൻ എത്ര പേരാണ്? നമുക്ക് ഭക്ഷണം കോരിടാൻ എത്ര പേരാണ്? അതിനെ വയ്പ്പിക്കാൻ എത്ര പേരാണ്? ഭക്ഷിപ്പിക്കാൻ എത്ര പേരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂക്കിന്റെ കാറ്റൊന്ന് നിന്നു പോയാൽ പിന്നെ ആരുണ്ടിവിടെ ബഹുമാനിക്കാൻ? ആരുണ്ടിവിടെ ആദരിക്കാൻ? ഓ സഹോദരങ്ങളെ, ഞാൻ അജ്മീർ ടൂർ സംഘടിപ്പിക്കുകയാണ്, എന്റെ കൂടെ വരാൻ എത്ര ആളാണ്? അതേ ഞാനൊരു ഉംറ സിയാറത്ത് സംഘടിപ്പിക്കുകയാണ്, എന്റെ കൂടെ വരാൻ എത്ര പേരുണ്ട് എന്നാ പറയട്ടെ. ഞാനൊരു കബറിലേക്കൊരു സിയാറത്ത് സംഘടിപ്പിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ വരാൻ? ആരെങ്കിലും എന്റെ കൂടെ വരാനുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ല മനുഷ്യന്റെ അവസ്ഥ. ഇപ്പോൾ ഹയാത്ത് ഉണ്ടാകുമ്പോ പലവരുമുണ്ട്, മരിച്ചാൽ പിന്നെ എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാട് പിന്നെ ഒറ്റക്കാട്. ഒറ്റപ്പെടുന്ന ഒരു സ്ഥലമാണ് ഖബറ്, പിന്നെ എന്റെ കൂടെ ആരുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഹയാത്ത് ഉണ്ടാകുമ്പോ എല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്നു, പിന്നെ എനിക്കൊന്നും സാധിക്കുന്നില്ല.
ആ വലിയ ഭയാനകരമായ മരണം, ആ മരണത്തിന് എപ്പോഴും മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അധികമായി അധികമായി ഓർക്കണമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഈ പുത്തൂർ ഭാഗത്ത് ഒരു 7 കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയൊരു മുതലാളി എന്നെ, അതാ ഒരു പുര ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു. ഉള്ള സംഭവമാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെ പുര ഉദ്ഘാടനത്തിന് പോകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഉപ്പിനങ്ങാടി ഭാഗത്തെ വാതിര് പോകുമ്പോ ഒരു ദിവസം മഗ്രിബിന്റെ സമയത്ത് ആ വീട്ടിലേക്ക് ഞാൻ കയറി. മുതലാളി എന്നെ കൊണ്ടുപോയി ആ വീട്ടിന്റെ അടുക്കള വരെ എനിക്ക് കാണിക്കുകയാണ്. എല്ലാം മുതലാളി എനിക്ക് കാണിച്ചു. ഓരോന്നിന്റെ വിലയടക്കം മുതലാളി എന്നോട് പറയാട്. സുബ്ഹാനല്ലാ, ഒരു 8 കൊല്ലങ്ങൾക്ക് മുമ്പ് 1 കോടിയധികം ചെലവഴിച്ചൊരു വീടാട്. ആ വീട്ടിലുള്ള ഓരോ മേശകളും സോപ്പുകളും കട്ടിലുകളും എല്ലേ കാണിച്ചുകൊണ്ട് അവസാനം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോൾ അയാൾ എന്നോട് ചോദിക്കാണ്, ഉസ്താരേ ഈ മേശക്ക് എത്ര വിലയുണ്ടാകും? ഞാൻ പറഞ്ഞു, എനിക്കറിയൂല, എനിക്കറിയൂല, മേശന്റെ വില എനിക്കറിയൂല. അപ്പോ ഇയാൾ പറയുന്നു, ഉസ്താരേ ഈ ഇരിക്കുന്ന കസാലക്കും മേശക്ക് മാത്രം 450,000 രൂപയാണ്, എനിക്കറിയൂല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ നേരെ 2-ാം തട്ടിൽ നിന്ന് താഴോട്ട് വലിയൊരു ബൽബ് മംഗലാപുരത്ത് മസ്ജിദ് തഖ്വയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ വലിയ ബൽബ്. എന്നോട് ചോദിക്കുന്നു, ഉസ്താർ ഇതിനെത്ര വിലയാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇയാൾ പറഞ്ഞു, ഉസ്താർ 2,50,000 രൂപിക ബൽബിന്റെ വിലയാണ്. സുബ്ഹാനല്ലാ, ഇയാളെ വീട്ടിന്റെ മുറ്റത്ത് ഓടി കാറ്, അഥവാ 80 ലക്ഷത്തിന്റെ കാറാണ്. ഇതെല്ലാം കണ്ട് ഞാൻ അങ്ങ് ദുആ ചെയ്തിട്ടത് അങ്ങോട്ട് പോയി. ഒരു 3 മാസം കഴിയുമ്പോ അതാ ഫോന് വരുന്നു, ആ വലിയ വീട്ടിന്റെ മുതലാളി മരണപ്പെട്ടുപോയി. സുബ്ഹാനല്ലാ, ഞാൻ ആ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോ അദ്ദേഹം, ഞാൻ അന്ന് പോകുമ്പോ വലിയ കോട്ട് ധരിച്ച ആളായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ 60,000 റോളക്സ് വാച്ചായിരുന്നു. സുബ്ഹാനല്ലാ, എല്ലാം ധരിച്ചിരുന്ന അദ്ദേഹം എല്ലാം മാറ്റിവെച്ചിട്ട് അതാ ഒരു വെളുത്ത തുണിയും വെച്ചിട്ട് 400,000 രൂപിക വില പറഞ്ഞ ടേബിളിന്റെ മുകളിൽ 2,50,000 രൂപിക വില പറഞ്ഞ ബൽബിന്റെ നേരെ താഴെ അതാ ഒരു 10 റുപ്പിന്റെ കോട്ടന്റെ തുണിയും വരച്ചിട്ട് അയാളങ്ങ് കിടക്കുന്നു. സുബ്ഹാനല്ലാ, അയാളെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അരാ കഫൻ ചെയ്തിട്ട് മയ്യത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ കയറി ഇയാളെ ചുമന്നു കൊണ്ടുപോകുമ്പോ ഇയാൾ അന്ന് വരെ യാത്ര ചെയ്തിരുന്ന ഓടി വണ്ടി അതാ കാർ ഷെഡിൽ നിൽക്കുന്നു. 80 ലക്ഷത്തിന്റെ ഓടി വണ്ടി അതാ കാർ ഷെഡിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, ഇയാളെ കൊണ്ടുപോകുന്ന വണ്ടിയോ? ആ വണ്ടി പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, ആണെന്നില്ല, പെണ്ണില്ല, തറവാടുകാരനെന്നില്ല, തറവാടില്ലാത്തവനെന്നില്ല, ആലിമെന്നില്ല, സയ്യിദെന്നില്ല, ആരാരും വ്യത്യാസമില്ലാതെ എല്ലാവരെയും കടത്തുന്ന വണ്ടിയില് എണ്ണ വേണ്ട വണ്ടിക്ക്, ഡീസൽ വേണ്ട, പെട്രോൾ വേണ്ട, ഗ്യാസ് വേണ്ട, അത് നിലത്തിലൂടെ സഞ്ചരിക്കുന്ന വണ്ടിയല്ല, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന വണ്ടിയല്ല, പാവപ്പെട്ടവന്റെ പെരടിയിൽ വെച്ച് കൊണ്ടുപോകുന്ന വണ്ടി. സുബ്ഹാനല്ലാ, ആ വണ്ടിയിൽ വെച്ചിട്ട് ഇയാളെ കൊണ്ടുപോകുമ്പോ ഞാനുണ്ട് കൂടെ, മയ്യത്തിന്റെ കൂടെ ഞാനുണ്ട്. അയാളെ കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാ, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിസ്ഥാനിലേക്ക് പോയിട്ട് ഈ വലിയ മനുഷ്യന്റെ ജനാസ ഒന്നെടുത്തിട്ട് ആ ഖബറിലേക്കൊന്ന് വെക്കുമ്പോ അവിടെ കൂടിയവരൊക്കെ വലിച്ചെറിയുകയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്റിജുകും താറത്തൻ ഉഖ്റാ. ഒരു 3 പിടി മണ്ണ് വാരി ഈ കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഞാനൊന്ന് കരഞ്ഞുവോ. ഇയാൾ എനിക്ക് കാണിച്ച വീടില്ലേ,
ആ വീട്ടിന്റെ അകത്ത് ഇയാൾക്കൊരു അറയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇയാള് കാണിച്ച ഒരു കോടിലധികം ചെലവഴിക്കുന്ന വീട്, ആ വീട്ടിന്റെ ഉള്ളിൽ ഇയാളൊരു സ്പെഷ്യൽ മുറി, ഇയാളെ അറകാണ്. ആ അറക്ക് മാത്രം ചെലവഴിച്ചത് മുഅ്മിനീങ്ങളെ ചിന്തിക്കുന്നുണ്ടോ? അയാളെ അറക്ക് മാത്രം ചെലവഴിച്ചത് 20 ലക്ഷം ഉറുപ്പികയാണ്. വെറും അയാള് കിടക്കുന്ന അറക്ക് വേണ്ടി ചെലവഴിച്ചത് 20 ലക്ഷം ഉറുപ്പികയാണ്. അഥവാ അറന്റെ ഉള്ള് മുഴുവനും ജാതി മരമാണ്, തേക്ക് മരമാണ്. സുബ്ഹാനല്ലാഹ്, 20 ലക്ഷത്തിലധികം ചെലവിടിക്കുന്ന അറയിലെ ബെഡ്റൂമിൽ നിന്നിട്ട് ഇയാള് പോകുന്നത് വെറും മണ്ണറയിലേക്ക് വല്ലോ? ഇതൊക്കെ ചിന്തിച്ച് ഞാനെന്ന് കരഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, അതാ ബെഡ്റൂമിൽ നിന്ന് മണ്ണറയിലേക്ക് പോകേണ്ടവരാണ്. അതേ മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്ന കബറിന്റെ ജീവിതം നീ ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലോ. മുഅ്മിനീങ്ങളെ ഇതെപ്പോഴും ചിന്തിക്കുന്നവരാകണം. തെളിവുകളിലേക്ക് കടക്കാൻ സമയമില്ല. വളരെ ചുരുക്കി പറയട്ടെ, എപ്പോഴും മരണത്തിനെ ഓർക്കുന്നവരാകണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറഞ്ഞു, അക്തിറു ദിക്ര ഹാദിമില്ലദ്, സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണമുണ്ട്. നന്നായി ഓർക്കണേ മനുഷ്യ, നന്നായി ഓർക്കണേ. എന്താ മരണം ഓർക്കാനുള്ളത്? എന്റെ കണ്ണുകൊണ്ട് ഞാനിപ്പോൾ നോക്കുകയാണ്, എന്റെ കൈകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് കാണിക്കുകയാണ്, എന്റെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാ, എന്റെ ചുവട് കൊണ്ട് ഞാൻ പലതും കേൾക്കുകയാ, എല്ലാ ചലനങ്ങളും അറ്റുപോവുകയാണ്. പിന്നീട് കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, കൈക്ക് ശക്തിയില്ല, കാലിന് ബലമില്ല, എല്ലാം അറ്റുപോയി. ആരാരുമില്ലാതെ മേശപ്പുറത്ത് ഒറ്റക്കായി കിടക്കുന്ന രംഗം വരാനുണ്ട്. അല്ലാ, നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. ഉറൂസിൻ ഇവിടെ ഒരുമിച്ചുകൂടിയ 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഇവിടെ, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് ഇവിടെ. ഞാൻ എല്ലാവരോടും വിനയത്തിന്റെ വാശിയിൽ പറയട്ടെ, പങ്ങളെ മരിക്കാനുണ്ട്, ചെറുപ്പക്കാരാ മരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് താമസിക്കുമ്പോ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. നിന്റെ തടീച്ചക്ക് വഴിപ്പെട്ടുകൊണ്ട് നീ ഒരു തോനിവാസിയായി ഇവിടെ ജീവിക്കല്ല, നിന്റെ ഇച്ഛക്ക് നീ ജീവിച്ചു പോകല്ല. ചെറുപ്പക്കാരാ, നിനക്ക് ശക്തി തന്നവൻ അല്ലയാണ്, ആരോഗ്യം തന്നവൻ അല്ലയാണ്, ആഫിയത്ത് തന്നവൻ അല്ലയാണ്, രക്തം തന്നവൻ അല്ലയാ. നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ടെന്ന് മാത്രമല്ല, ഞാൻ 1 ആഴ്ച മുമ്പ് പുത്തൂർ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അതാ ഒരു ഉസ്താദും ഒരു ചെറിയ മകനും അവിടെ പുറത്തിരിക്കുന്നത് കാണുന്നു. 8 വയസ്സായ മകനാണ് ഉസ്താദ് അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചതാരാണ്? ഉസ്താദ് പറയുന്നു, എന്റെ മകനാണ്. എന്താണ് സംഭവം? അപ്പോൾ ആ ഉസ്താദ് കരയുന്നു, എന്റെ മോനെ പ്രസവിക്കപ്പെട്ടത് മുതൽക്ക് ഈ 8 കൊല്ലം വരെ എല്ലാ മാസത്തിലും ഒരു കുപ്പി ചോര അവിടത്തേക്ക് കയറ്റുകയാണ്. എന്തേ, ആ കുട്ടിയുടെ ശരീരത്തില് രക്ത ഉൽപാദന ശേഷിയില്ല. എന്ന മുഅ്മിനെ, എന്റെ ശരീരത്തിൽ ചോരയുണ്ട്, രക്തമുണ്ട്, ആവശ്യമുള്ള ചോരയെ ഉൽപാദിപ്പിക്കുന്നവനല്ലയാണ്. നിങ്ങളെ കണ്ടില്ലേ, ഈ അടുത്ത് കാസർഗോഡ് ഭാഗത്ത് ഞാൻ റോസിന്റെ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോ എന്റെ മുമ്പിലെ കസാലയിൽ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട്
അതാ ചെറിയൊരു കുപ്പിന് ഇങ്ങനെ വള്ളം വായിലേക്ക് ഉറ്റിക്കുന്നു, എന്നിട്ട് കീശയിലിടുന്നു. 10 മിനിറ്റ് ആകുമ്പോ വീണ്ടും വായിലേക്ക് ഇങ്ങനെ വള്ളം ഉറ്റിക്കുന്നു, വീണ്ടും കീശയിലിടുന്നു. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ വാലി കഴിഞ്ഞപ്പോ ഞാൻ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വായിലേക്ക് വള്ളം ഉറ്റിക്കുന്നത്? അപ്പളാണ് ഇയാള് പറയുന്നു, ഉസ്താദേ, എനിക്ക് ഒരു 8 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. ഞാനതിനെ കരണ്ട് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ എനിക്ക് നല്ല റാഹത്താണ്. പക്ഷേ അറിയണോ, എന്റെ വായയിൽ തുപ്പുനീർ ഉൽപാദനമില്ല. കരണ്ട് പിടിപ്പിച്ചപ്പോ അത് നഷ്ടപ്പെട്ടു പോയരാണ്. നിങ്ങളെ മുമ്പിൽ ഞാൻ ഇങ്ങനെ അതേ തൊണ്ട പൊട്ടിച്ച് വയല് പറയുമ്പോ എന്റെ നാവിന്റെ അടിഭാഗത്തിലൊരു ഉറവുണ്ട്. നിന്റെ കിണറിന് ഉറവില്ലേ മോനെ, നിന്റെ കുളത്തിന് ഉറവില്ലേ മോനെ, എന്നാ നിന്റെ നാവിന്റെ അടിയിൽ ഒരു ഉറവുണ്ട്. ആ ഉറവിൽ ഇങ്ങനെ തുപ്പുനീർ ഉൽപാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എല്ലാ സമയത്തും നിന്റെ വായല് തുപ്പുനീർ അല്ലേ? ഇത് തന്നവനാരാണ്? രക്തമുൽപാദിപ്പിക്കുന്നവനാരാണ്? ആരോഗ്യം തന്നവനാരാണ്? എല്ലാം തന്നവൻ അല്ലയാണ്. ആ റബ്ബ് നിന്നെ പിടിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉറൂസിന്റെ സമാപന വേദിയിൽ വെച്ച് പറയട്ടെ, റബ്ബിനെ പേടിച്ചു ജീവിക്കുന്നവരാകണം. വൃത്തികേടിന്റെ പിന്നാലെ പോകരുത്, ഹറാമിന്റെ പിന്നാലെ പോകരുത്. അല്ല പൊരുത്തപ്പെടാത്തൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകരുത്. മക്കളെ, ഒരിക്കലും കള്ളിന്റെ പിന്നാലെ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകരുത്. കാരണം റബ്ബിലേക്ക് പോകാനുണ്ടെന്ന ചിന്ത വേണം. ഓ പ്രിയപ്പെട്ട പങ്ങളെ, ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ എന്തിനീ കർണാടകയിൽ വെച്ച് പറയണോ? ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാ, കാസർഗോഡ് പട്ടണത്തില് ഒരു സിനിമ നടനതാ ഒരു തുണി, അതേ ചരക്കിന്റെ പീടിക ഉദ്ഘാടനം ചെയ്യാൻ ഒരു സിനിമ നടന് വന്നപ്പോ നിങ്ങൾ വാട്സപ്പില് കണ്ടില്ലേ, ആ സിനിമ നടന്റെ കൂടെ നിന്നിട്ട് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരി വയസ്സായ ഉമ്മമാരടക്കം അതാ ഈ സിനിമാതനന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. കിട്ടിയ ചാൻസ് അല്ലേ സഹോദരാ? ഈ എത്ര ചെറുപ്പക്കാരികളാണ്, എന്റെ മൊബൈലിലുണ്ട് ഫോട്ടോകൾ, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വേണ്ടു പറയാൻ. ഈ എത്ര മുസ്ലിം ചെറുപ്പക്കാർ, എത്ര മുസ്ലിം ചെറുപ്പക്കാരികളും വയസ്സന്മാരിയായ ഉമ്മ അവന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് അതാ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലൂടെ വിടുകയാണ്. എന്തേ കാരണം? അവന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണേ നിനക്ക് അഭിമാനമാണ് അല്ലേ? കാരണം എന്തേ? അവനൊരു സിനിമ നടനാണ്, അവനൊരു സിനിമ നടനാണ്. ആ നടന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ലജ്ജയില്ലാതെ ഉളുപ്പല്ലാതെ നാണമില്ലാതെ വൃത്തിയിട്ടമ്മ നിനക്ക് മരിക്കണ്ടേ പെങ്ങളെ, മരിക്കണ്ടേ? ഞാനിത് പറയുന്നത് ഈ കട്ടത്തിലാരും പോയതുകൊണ്ടല്ല, അതെ ലൈവിലൂടെ വേദ കേൾക്കുന്നുണ്ട്. എത്രയോ ഗൾഫുകാരന്റെ ഭാര്യമാരാണ് പോയത്, അവരൊന്ന് ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ പേടിയില്ല, മരണത്തിന്റെ പേടിയില്ല, നാളെ മുത്തുനബിന്റെ കൂടെ നിൽക്കണമെന്ന ചിന്തയില്ല. ഭൗതിക ലോകത്തൊരു സിനിമാ നടന്റെ പിന്നാലെ കൂടിയാൽ രക്ഷപ്പെട്ടുമെന്നാണോ ചിന്തിക്കുന്നത്? പരിശുദ്ധ ഖുർആന് പറയാണ്, നീ എവിടെയായാലും എവിടെയായാലും എത്ര വലിയ കോട്ടവത്തളങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നീ ഒളിച്ചിരുന്നാലും നീ മരിക്കല് തന്നെ, മരണം നിന്നെ വിടൂല. മുഅ്മിനീങ്ങളെ ചിന്തിക്കാൻ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളും ഞാനും ചിന്തിക്കാനാണ് പറയുന്നത്. അല്ലാഹു മരണത്തെ ചിന്തിക്കുന്ന മനസ്സ് നമുക്ക് നൽകട്ടെ. ആ നിലക്ക് ചിന്തിച്ച് ജീവിച്ച് റബ്ബിനെ പേടിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ.
മുഅ്മിനീങ്ങളെ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പറയാണ്, ഒരു മനുഷ്യനതാ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്, അങ്ങനെ പുറത്തേക്കിറങ്ങിയാൽ അവനതാ പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോ ബാക്കിലൂടെ ഒരു സിംഹം വരികയാണ്, ബാക്കിലൂടെ ഒരു സിംഹം വരികയാണ്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യൻ ബാക്കിൽ ഇങ്ങനെ സിംഹം കാണുമ്പോൾ അവന് ഓടി 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 പോകുന്നു, രക്ഷപ്പെടണമെന്ന ചിന്തയോടെ പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ വേക്കില് പിന്നെയും കാണുന്നൊരു സിംഹമാണ്. സുബ്ഹാനല്ലാഹ്, ഇവന് നിവൃത്തിയില്ലാതെ ഓടുന്നതിന്റെ ഇടക്ക് ഉപയോഗശൂന്യമായ ഒരു പൊട്ടിക്കിണറ് അവിടെ കാണുന്നു. ഇവന് രക്ഷപ്പെടാൻ വഴിയില്ലാത്ത നിലക്ക് ആ കിണറ്റിലേക്ക് ഒരറ്റ തുള്ളലങ്ങ് തുള്ളി. സുബ്ഹാനല്ലാഹ്, തുള്ളി നോക്കുമ്പോ അടിഭാഗത്തുനിന്നൊരു മരം പൊങ്ങിയിരിക്കുകയാണ്. ഇവന് കിണറ്റിന്റെ അടിയിലേക്ക് വീഴാതെ മരത്തിന്റെ കൊമ്പിലേക്കാണ് ഇവൻ വീണത്. ആ മരത്തിന്റെ കൊമ്പിങ്ങനെ പിടിച്ചിട്ട് അവനിങ്ങനെ സേങ്ങുന്നു. മണിക്കൂറായി ഓടാൻ തുടങ്ങിയിട്ട് അവനിങ്ങനെ സേങ്ങി സേങ്ങി നിൽക്കുമ്പോ ഇവൻ ചിന്തിക്കുകയാണ്, പടച്ച റബ്ബേ, ഞാൻ ഇനി മേൽപോട്ട് കയറിയിട്ടൊന്ന് പോകട്ടെ, മേൽപോട്ട് കയറിയിട്ടൊന്ന് പോകട്ടെ. അങ്ങനെ കേറാൻ നോക്കുമ്പോ അവനെ ഇതുവരെ ഓടിച്ച സിംഹം അതാ കിണറ്റിന്റെ പക്കിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് വായ പൊളന്നിട്ട് കാത്തു നിൽക്കുന്നു. ഇവനിക്ക് മേൽപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇവനതാ ചിന്തിക്കുന്നു, എന്നാൽ ഞാൻ താഴോട്ടിറങ്ങട്ടെ. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി ചിന്തിക്കുമ്പോ അതാ കിണറ്റിന്റെ ഉള്ളില് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാ. നോക്കുമ്പോ വലിയൊരു പാമ്പ്, വലിയൊരു സർപ്പം അടിഭാഗത്ത് നിന്നിങ്ങനെ വായ പൊളന്നു നിൽക്കുകയാണ്. ഇവൻ മരത്തിന്റെ കൊമ്പിലാണ്, മേൽപോട്ട് കയറുമ്പോ സിംഹമാണ്, അടിഭാഗത്ത് അതാ പാമ്പാണ്. ഇവൻ ചിന്തിക്കുന്നു, ഞാൻ മേൽപോട്ട് ഇനി കയറുന്നില്ല, ഞാൻ ഇനി താഴോട്ടിറങ്ങുന്നില്ല, ഞാൻ ഈ മരത്തിന്റെ കൊമ്പ് പിടിച്ചിവിടെ നിൽക്കട്ടെ. അവനിങ്ങനെ ചിന്തിച്ച് ആ മരത്തിന്റെ കൊമ്പും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോ അവനിക്കൊരു ശബ്ദം കേൾക്കുകയാ. ഈർച്ചവാളുകൊണ്ട് മരം മുറിക്കുന്നത് പോലെ അതാ ഒരു ശബ്ദം കേൾക്കുന്നു. അവന് വളരെ സൂക്ഷ്മതയോടെ അതാ മരത്തിലേക്ക് നോക്കുന്നു, ആരാണ് മുറിക്കുന്നത്. നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലോ, ചെറിയ രണ്ട് എലികൾ, ചിട്ടലി എന്ന് പറയുന്ന ചെറിയ രണ്ട് എലികൾ ഈ മരത്തിന്റെ വേരിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാ. മരത്തിന്റെ പകുതി വേരും മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഖസാരി ഇമാം പറയാണ്, മോനെ വയലു കേൾക്കുന്ന മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതാ ഖസാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. എന്താണ് പറയുന്നത്? ഒരാൾ ഉമ്മ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ബാക്കിലൂടെ ഒരു സിംഹം വന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഏതാണ് പുറത്തു വന്ന വീട്? അത് ഉമ്മാന്റെ പള്ളയ. ഉമ്മാന്റെ പള്ളയാകുന്ന വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ബാക്കിലൂടെ ഓടി വന്ന സിംഹം അത് ആരാണ്? അതേ, അത് മരണമാണ്. മരണമാകുന്ന സിംഹം ഇവനെ ഓടിക്കുന്നു, ഓടിക്കുന്നു, ഓടിക്കുന്നു. രക്ഷയില്ലാതെ ഇവനൊരു പൊട്ടിക്കിണറിലേക്ക് തുള്ളുകയാണ്. എന്നിട്ടൊരു മരത്തിന്റെ കൊമ്പ് പിടിക്കുകയാ. ആ മരത്തിന്റെ കൊമ്പുണ്ടല്ലോ, ആ മരമുണ്ടല്ലോ, അതിവന്റെ ദുനിയാവാ.
ഒരുപാട്. ആ ദുനിയാവിൽ നിന്നിട്ട്, മരത്തിന്റെ കൊമ്പാകുന്ന ദുനിയാവിൽ നിന്നിട്ട് ഇവന് രക്ഷപ്പെടാൻ വേണ്ടി മേൽപോട്ട് നോക്കുമ്പോ മരണമാകുന്ന സിംഹം അതേ മേൽഭാഗത്ത് നിൽക്കുകയാണ്. ഇനി വേണ്ട, ഞാൻ മരത്തിന് താഴോട്ടിറങ്ങട്ടെ എന്ന് ചിന്തിക്കുമ്പോ അടിഭാഗത്തതാ വലിയൊരു സർപ്പമുണ്ട്, പാമ്പുണ്ട് അവിടെ, അത് വായ പൊളന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സർപ്പം ഏതാണ്? നേരെ മീതെ നിൽക്കുന്ന സിംഹം ഇവന്റെ മരണമാണ്. അടിഭാഗത്ത് വായ പൊളന്ന് നിൽക്കുന്ന ആ പാമ്പ് ഇവന്റെ കബറാണ്. അടിഭാഗത്ത് കബറ്, മേൽഭാഗത്ത് മരണമാകുന്ന സിംഹം. ഈ സിംഹത്തിന്റെ ഈ പാമ്പാകുന്ന കബറിന്റെ ഇടയിൽ ദുനിയാവാകുന്ന മരത്തിൽ ഞാനൊന്ന് നിൽക്കട്ടെ. അവനതാ മരത്തിന്റെ കൊമ്പിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ആ മരത്തിന്റെ കൊമ്പിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് അടിഭാഗത്തുനിന്ന് കറ കറ എന്ന് പറയുന്ന ശബ്ദം, മരത്തിനെ വാളുകൊണ്ട് ഈർന്നെടുക്കുന്ന ശബ്ദം പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവൻ കേൾക്കുന്ന ശബ്ദം? മരത്തിന്റെ അടിഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതാ രണ്ട് എലികൾ വന്നിട്ട് ആ മരത്തിന്റെ വേരുകളെ കത്തിരിക്കുകയാണ്. പകുതി വേരുകളും തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മനുഷ്യ, ആ മരത്തിന്റെ വേരുകളെ തിന്നൊടുക്കിയ ആ രണ്ട് ചിട്ടലികൾ ഏതാണ്? മോനെ, നിന്റെ മൂക്കിലൂടെ പോകുന്ന ശ്വാസമാണ്. നിന്റെ മൂക്കിന്റെ ഓരോരോ ശ്വാസങ്ങളും നിന്റെ ആയുസ്സിനിങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ മരത്തിന്റെ വേരുകളെ ചിട്ടലികൾ മുറിച്ചതുപോലെ എന്റെയും നിന്റെയും ആയുസ്സിനെ അതാ മൂക്കങ്ങ് മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മൂക്കിലൂടെ കാറ്റ് അതേ ഓരോ നിങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാ, മേൽഭാഗത്ത് ബാക്കിലൂടെ മരണമുണ്ട്, മുമ്പിലൂടെ കബറുണ്ട്, അത് രണ്ടിന്റെയും ഇടയിലതാ നമ്മളിങ്ങനെ താമസിക്കുമ്പോൾ മരണം മനുഷ്യനെ പിടിച്ചു കുലുക്കുന്നു. മുക്കിലൂടെ ശ്വാസം ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ പോകുമ്പോ നാം ഇങ്ങനെ മരണത്തിലേക്കടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ 10 മണിയാണ്, ഇപ്പോൾ 12:30 മണിയാണ്. സമാധാനമായില്ലേ? വയത് തീരാനായി. ഇനി അയാൾ വയത് നീട്ടൂല, സംഗതി ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ 2.5 മണിക്കൂർ കബറിലേക്ക് അടുത്തിരിക്കുകയാണ്. ഞാൻ എന്റെ പള്ളിയിൽ നിന്ന് 6 മണിക്കിറങ്ങിയതാണ്. അതെ, ഞാനിപ്പോൾ എന്റെ പള്ളിയിലേക്ക് ഇനി എത്തുമ്പോ 2 മണിയാണ്. നേരത്തെ വരുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഞാനങ്ങ് കബറിലേക്ക് അടുത്തടുത്തടുത്ത് പോയിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ കഴിയും തോറും ഞാനിങ്ങനെ കബറിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാ, നീ സലാമത്താക്കണം റഹ്മാനേ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. എന്റെ സമയങ്ങൾ ഇങ്ങനെ കബറിലേക്ക് അടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ? ആ ചെറുപ്പക്കാരൻ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് സമയം കളയാണ്. അല്ലെങ്കിൽ കോളേജ് വിടുന്ന സമയത്ത് കോളേജിന്റെ പുറത്ത് എവിടെയോ മരത്തിന്റെ ചുരുട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സമയം കളയാ. അവനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അവിടെ പോയിട്ട് ഇരിക്കുന്നത്? അവന്റെ മറുപടി, അത് ടൈം പാസ് ആണ് ഉസ്താദേ. എന്താ പറഞ്ഞത്? ടൈം പാസ്. എവിടത്തേക്കാ പാസ്? കബറിലേക്കാ. നിന്റെ ടൈമിനെ നീ കബറിലേക്ക് പാസാക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. മനുഷ്യന്റെ ഓരോരോ സമയങ്ങളും അതാ കബറിലേക്ക് അടുക്കുന്നു. നീ ഞങ്ങളെ സലാമത്താക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങൾ എപ്പോഴും മരണത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം. നമ്മളെ കൂട്ടാൻ അസ്റായിൽ വരാനുണ്ട്. റബ്ബിന്റെ ഓർഡർ കിട്ടേണ്ട താമസം അസ്റായിലിങ്ങനെ വരുമ്പോ. മുഅ്മിനീങ്ങളെ ആഖിറത്തിലേക്ക് ഒരുങ്ങണം, മരണത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം.
ആ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഉറൂസിന്റെ സമാപന വേദി അങ്ങ് വന്നപ്പോ എല്ലാവരോടും എന്നോടും എനിക്ക് പറയാനുള്ളത്, അരേ മരണത്തിലേക്ക് ഒരുങ്ങണം, ആഖിറത്തിലേക്ക് ഒരുങ്ങണോ, റബ്ബിന്റെ മുമ്പിൽ വിജയിക്കണോ, സ്വർഗത്തിൽ കടക്കാൻ കഴിയണോ, അല്ലാ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. മിനിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാണ്, അവസാനം മരിക്കുമ്പോ നല്ല ഒരു മരണം നമുക്ക് കിട്ടണം, എപ്പോഴും ദുആ ചെയ്യണം. എന്താണ് നല്ല മരണം? അരേ ഒതുവെടുത്ത് വന്നിട്ട് നല്ല റാഹത്തോടെ കടന്നിട്ട് സുബ്ഹാനല്ലാ കലിമത്തു തൗഹീദ് ഉറക്കെ ഒന്ന് ചൊല്ലിയിട്ട് ആ ഒരു നല്ല സമയത്ത് റൂഹ് പിരിയണം. അല്ലാഹു ഭാഗ്യം തരണേ അല്ലാ. കലിമ ചൊല്ലി പിരിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹാന്മാരൊക്കെ വളരെ റാഹത്തോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞവരാണ്, അവരൊക്കെ ഒതുകൊടുത്ത് കടന്നിട്ട് മരണത്തിന് സ്വാഗതം ചെയ്തവരാണ്. പക്ഷേ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അർഹമുറാഹിമായ അല്ലാ നീ സലാമത്താക്കണേ റഹ്മാനേ. അതാ മുഅ്മിനീങ്ങളെ മരണം എങ്ങനെയാണ് വിശദീകരിക്കാനും സമയമില്ലല്ലോ. മുഅ്മിനീങ്ങളെ മരണം എങ്ങനെയാണ്? അതാ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ മനുഷ്യന്റെ മരണമടുക്കുമ്പോ അസ്റായിൽ വരുന്നു, റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു, ഈ മനുഷ്യനങ്ങ് കിടക്കുകയാ അവന്റെ കയ്യിലതാ സ്വർഗത്തെ കാണിക്കുന്നു, ഇവനങ്ങ് സ്വർഗം കണ്ടു സുഖിക്കുന്നു. അസ്റായിലെന്ന മലക്ക് വന്നിട്ട് അതാ ഇവന്റെ റൂഹ് അങ്ങ് മെല്ലെ മെല്ലെ ഊരുകയാണ്. ആ റൂഹ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് രസിക്കുന്ന മനുഷ്യ, നിന്റെ റൂഹിനെ ഊരുന്ന സമയത്ത് നീ വേദന അറിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നീ സ്വർഗത്തിൽ ലയിച്ചു പോയിരിക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകളിൽ കാണിച്ച സ്വർഗം, ആ സ്വർഗത്തിൽ നീ ലയിച്ചു പോയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതാ നിന്റെ റൂഹങ്ങ് ഊരി ഊരി മെല്ലെ മെല്ലെ ഒന്ന് പുറത്തേക്കെടുത്തപ്പോൽ അതാ റഹ്മത്തിന്റെ മലക്കുകളുണ്ട് അവിടെ, സ്വർഗത്തിന്റെ പച്ചപ്പെട്ടവരെ കയ്യിലുണ്ട്. അസ്റായിൽ ഊരിയെടുത്ത റൂഹന് റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലക്കുകൾ ഈ റൂഹിനെ കയ്യിൽ പിടിക്കുകയാണ്, എന്നിട്ട് മുത്തം കൊടുക്കുന്നു, ചുംബനം കൊടുക്കുന്നു. മലക്കുകൾ അങ്ങനെ കൈമാറി കൈമാറി അതാ കൊണ്ടുപോയി മുഅ്മിനീങ്ങളെ റൂഹ് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഇല്ലീലെന്ന് പറയുന്ന സ്ഥലത്ത് അതാ മുഅ്മിനിന്റെ റൂഹിനെ കൊണ്ടുവച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദര, ആ മുഅ്മിനായ മനുഷ്യൻ അവിടെ കടക്കുകയാണ്. അതാ റഹ്മത്തിന്റെ മലക്കൾ വന്നിട്ട് റൂഹ് കൊണ്ടുപോയ മനുഷ്യൻ അവിടെ കടക്കുകയാണ്, വളരെ പുഞ്ചിരിയോടെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ മയ്യത്ത് കടക്കുന്നു. അവന്റെ മുഖം ചിരിക്കുകയാണ്, നീ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ചിരിച്ചിട്ട് കടക്കാൻ നീ ഭാഗ്യം തരണേ റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഈ പാവപ്പെട്ട ഞാനൊന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സമയമായിരിക്കുന്നത്? ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് നിന്നിട്ട് വാല് പറയാമല്ലോ. നിങ്ങൾ എല്ലാം ഒന്ന് മുമ്പോട്ട് വരണം. ഞാനൊന്ന് മരണം ഒന്ന് പറയട്ടെ. നിങ്ങളെല്ലാവരും മുമ്പിലേക്ക് വരണം. അങ്ങ് ദൂരെ നിൽക്കുന്നവരെന്നെ മുമ്പിലേക്കൊന്ന് കയറി വരണം. നമുക്ക് നന്നായി മരണം നന്നായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിട്ട് പിരിയാം. മുഅ്മിനീങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം. എന്റെ ചെറുപ്പക്കാർ മുമ്പിലേക്ക് വരണം. അല്ലാഹു നമ്മളെ സരസ് ദുആക്ക് ഇജാബത്തുള്ള സരസായി നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാനായ വലിയന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾ ചെറുപ്പക്കാര് റോട്ടിന്റെ വക്കിലുള്ളവരെ മുഴുവനും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മുഅ്മിനീങ്ങളെ എന്റെ മൂക്കിന്റെ കാറ്റങ്ങോട്ട് പോയി. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഞാനിത് പറയുമ്പോ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കട്ടെ, നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. ഈ മൂക്കിന്റെ കാറ്റൊന്ന് അസ്തമിച്ചു പോയാൽ ഓ ചെറുപ്പക്കാരാ, അതാ അവിടെ എന്നെ കടത്തി. പിന്നെ മൂക്കിൽ കാറ്റില്ല, എന്റെ തലേകെട്ടൂരുകയാണ്, എന്റെ ഷർട്ട് ഊരുകയാണ്, എന്റെ കയ്യിലുള്ള വാച്ച് അങ്ങോട്ട് ഊരുകയാണ്. അതാ ഞാൻ ധരിച്ച പൈജാമും പാന്റും കോട്ടും കമ്മീസും എല്ലാം ഊരിപ്പോയി. എന്നിട്ടൊരു വെളുത്ത തുണിയുടെ നാടെടുത്തിട്ട് എന്റെ തലന്റെ അടിഭാഗത്തിനിങ്ങനെ വലിച്ചിട്ട് എന്റെ ചുണ്ടിങ്ങനെ കൂട്ടിയിട്ട് അവനവന് ചിന്തിക്കോ ചെറുപ്പക്കാരാ, അതാ തലയിലേക്ക് ഇങ്ങനെ ഒരു നാടകൊണ്ട് വെച്ച് വെട്ടുന്നു, കണ്ണിനെ ചിന്തിപ്പിക്കുന്നു, വയറ്റത്തേക്കൊരു സാധനം വെക്കുന്നു, അതാ കട്ടയിൽ മലർത്തിക്കടത്തുകയാ. ഇതെനിക്ക് വരാനുള്ളതാണ്, ഇവിടെ കേൾക്കുന്ന നിങ്ങൾക്ക് വരാനുള്ളതാണ്, ഒരാളും ബാക്കിയില്ലല്ലോ. അതാ കട്ടിലിൽ ഒരു കാലി തുണിയങ്ങ് പിരിച്ചിട്ട് കടത്തിയപ്പോ ഉസ്താര് കാണാൻ വരുന്നു, തങ്ങള് കാണാൻ വരുന്നു, എന്റെ കൂട്ടുകാരൊക്കെ കാണാൻ വരുന്നു. അവരെല്ലാവരും വന്ന് അതാ തുണിയൊന്ന് പൊക്കിയിട്ട് മയ്യത്തൊന്ന് നോക്കുമ്പോ അയാള് സംസാരിക്കുന്നില്ല, കടക്കുന്ന മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാവരും പോകുമ്പോ ഉജരത്തങ്ങൾ വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നവനാണ്, കൂറത്തങ്ങൾ വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നവനാണ്, ഞാൻ മരിച്ചപ്പോ ഉജരത്തങ്ങൾ വരുന്നു, ഞാൻ എഴുന്നേൽക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, ചലനം അസ്തമിച്ചു പോയി. അതേ ആ ഒരു കട്ടിലിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ മറുഭാഗത്ത് കുളിപ്പിക്കാൻ ഷെഡ് കെട്ടുകയാണ്, ഒരു ഭാഗത്ത് വെള്ളം ചൂടാക്കുന്നു. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ അതാ കുളിറോവിലെല്ലാം ഏർപ്പെടുത്തി ഞമ്മളാകുന്ന മയ്യത്തുകളെ കൊണ്ടുപോയി ആ കുളിമുറിയിലൊന്ന് അങ്ങ് കുളിപ്പിക്കാൻ കടത്തിയപ്പോ ഒന്ന് കരയൂ മോനെ, ഉപ്പാ കരയൂ, ഇതെനിക്ക് വരാനുള്ളതാണ്. എന്റെ ചെറുപ്പത്തിൽ എന്നെ ഉമ്മ കുളിപ്പിച്ചതല്ലാതെ അതിന്റെ ശേഷം ഇന്നവരെ എന്നെ ആരും കുളിപ്പിച്ചിട്ടില്ല. എന്റെ കുളിമുറിയിലേക്ക് ഞാനങ്ങ് കുളിക്കാൻ പോയപ്പോ എന്റെ ഭാര്യ പോലും കുളിമുറിയിൽ വന്നിട്ടില്ല. ഞാൻ ഒറ്റക്ക് കുളിച്ചവരാ. ഇപ്പോൾ എന്നെ കുളിമുറിയിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് നാട്ടിലെ കാർണവന്മാര് വന്നിട്ട് എന്നെ കുളിപ്പിക്കുകയാണ്. കണ്ടില്ലേ, ആദ്യമായി എന്നെ അവർ മറക്കിരുത്തിയിട്ട് അവരെ കൈകൊണ്ട് എനിക്ക് മനോഹരം ചെയ്യുമ്പോ ഇന്ന്
ഇന്നുവരെ എനിക്ക് ഒരാളും മനോഹരം ചെയ്തു തന്നിട്ടില്ല. ഞാൻ ഒറ്റക്കാട് ചെയ്തത് എന്നെ കടത്തിട്ടവരെ വിസർജനം നടത്തിച്ചിട്ട് അതാ മുന്തുവാരവും പിന്തുവാരവും കഴുകുന്നു. എന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവൾ അവന്റെ കൈയിന്റെ ചെറുവരലേക്ക് ഒരു തുണി ചുറ്റി എന്റെ മൂക്കിലേക്ക് വിരൽ കടത്തിയപ്പോ എന്റെ ഹയാത്ത് കാലത്ത് എന്റെ മൂക്കിലേക്ക് ഇന്നവരെ ഒരാള് വിരൽ കടത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, മൂക്കിലങ്ങ് വിരൽ കടത്തിയിട്ട് അതാ ഉലോടിപ്പിട്ട് വൃത്തിയാക്കി ഉലോടിപ്പിച്ചിട്ട് എന്നെ കുറെ ആളുകൂടി അതാ കുളിപ്പിക്കുന്നു. എന്നിട്ടവിടെ എന്നെ കമീസും ധരിപ്പിച്ചിട്ട് എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോ അതാ ഒരു കട്ടില് ഒരു മൂന്ന് തുണിയങ്ങ് പിരിച്ചിരിക്കുകയാ. എനിക്കിപ്പോൾ 38 വയസ്സാണ്. ഇന്നവരെ ഞാൻ അങ്ങനത്തെ ഒരു തുണി ഉടുത്തിട്ടില്ല. നല്ല ഒറിജിനൽ ഷർട്ടല്ലാതെ, നല്ല ഒറിജിനൽ തുണിയല്ലാതെ, അതേ മയ്യത്തിന്റെ തുണി ഇന്നവരെ നമ്മളാരും ധരിച്ചിട്ടില്ല. അതാ എന്നെ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോ വീട്ടിന്റെ ഉള്ളിൽ മൂന്ന് കഷ്ടം തുണങ്ങനെ പിരിച്ചിട്ട് മയ്യത്തിനെ കൊണ്ടുവന്നതിലങ്ങ് കടത്തിയപ്പോ നമ്മളെ മുക്രിക്ക വന്നിട്ട് സുബ്ഹാനല്ലാഹ്, പരത്തിനെ കഷ്ടം കഷ്ടമാക്കി മൂക്കിലേക്ക് പരത്തി തള്ളുകയാണ്. അതാ മൂക്കിലേക്ക് പരത്തി തള്ളി, കണ്ണിലേക്ക് പരത്തി വെച്ച, ചെവിയിലേക്ക് പരത്തിട്ട് വന്നാക്കി. സുബ്ഹാനല്ലാഹ്, അരേ എന്റെ കൈവരലിലും കാലുവരലിലും എല്ലാ സ്ഥലത്തും മുന്തുവാരങ്ങളിലും പിന്തുവാരങ്ങളിലും അതേ പരത്തിട്ട് പന്താക്കി. എന്നിട്ടതാ എനിക്കൊരു തലേകെട്ടം കെട്ടിച്ച് എന്റെ മുഖത്തിനെ അതേ പരത്തിക്കൊണ്ട് മൂടിയിട്ട് മൂന്ന് കഷ്ടത്തിൻ തുണിയിലങ്ങ് ചുരുട്ടേ. സുബ്ഹാനല്ലാഹ്, മൂന്ന് കഷ്ടം തുണിയിലങ്ങ് ചുരുട്ടിയിട്ട് തലയുടെ ഭാഗത്തൊരു കെട്ടിട്ട്, വയറിന്റെ ഭാഗത്തൊരു കെട്ടിട്ട്, കാലിന്റെ താഴെയൊരു കെട്ടിട്ട് എന്നെ പായിലങ്ങ് ചുരുട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ വാഹനം അതാ പുറത്ത് കൊണ്ടുവന്ന് അവിടെ നിർത്തിയപ്പോ ഈ വണ്ടിയിൽ എന്നെ വെച്ചിട്ട് ഡോറിട്ട് ബന്ധാക്കി. അതേ കൂട്ടുകാരി അവരെ പരടിയിൽ വെച്ചിട്ട് ഞാനാകുന്ന നിങ്ങളാകുന്ന മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ചെറിയ മകള് ഉമ്മൽപ്പടിയിൽ നിന്ന് വിളിക്കുന്നു, പേരെ കുട്ടികള് വിളിക്കുന്നു, പാപ്പാ ഇന്നലെ ടൗണിൽ പോകുമ്പോ വിളിച്ച ഉപ്പാപ്പ എന്താ മോളെ എന്ന് ചോദിച്ചപ്പോ ചോക്ലേറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ പേര കുട്ടികള് അതേ ഉപ്പാപ്പാന് ഇന്ന് വിളിക്കുന്നു. പക്ഷേ ഉപ്പാപ്പ മിണ്ടുന്നില്ല, ആരോടും മിണ്ടാതെ യാത്ര പോകുന്നു ഉപ്പാപ്പ. അതാ കൊണ്ടുവന്ന് കട്ടത്തിലെ പള്ളിയുടെ അകത്തേക്ക് കയറ്റി വളരെ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അതാ മയ്യത്ത് കട്ടനെ കബറിസ്ഥാനിൽ കൊണ്ടുപോയി. ഡോറ് തുറന്ന് മയ്യത്ത് പുറത്തേക്കെടുത്തിട്ട് ഞമ്മളാകുന്ന മയ്യത്തിനെ ആ കബറിലേക്ക് അങ്ങ് താത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, തായിക്കബുരന്റെ ഉള്ളില് അതാ കിബിലന്റെ ഭാഗത്തേക്ക് ചരിച്ചിട്ട് ഞമ്മളെ കടത്തിയപ്പോ മയ്യത്തിന്റെ കഫന്തുണി അതാ മുഖത്തിൽ നിന്ന് നീക്കി ആ കവിളിനെ മണ്ണിലേക്കങ്ങ് ചേർത്തുപോയി.
എന്നിട്ട് തായി കബറിന്റെ കല്ലും വെച്ച് അതിനുള്ളിലുള്ളവര് മേലെ കയറിയപ്പോൾ ചുറ്റുമുള്ളവര് കബറിലേക്ക് മണ്ണറിയുകയാണ്. മിൻഹാ ഖലഖ്നാകും എന്ന മൂന്ന് ദിക്റും ചൊല്ലി അതാ ഉപ്പാന്റെ കബറിലേക്ക് മകനങ്ങ് വലിച്ചെറിയുന്നു. ഉസ്താദിന്റെ കബറിലേക്ക് ശിഷ്യന്മാര് വലിച്ചെറിയുന്നു. ഭാര്യന്റെ കബറിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് മണ്ണെറിയുന്നു. എല്ലാവരും മണ്ണെറിഞ്ഞപ്പോ കൊട്ടുകൊണ്ട് മണ്ണൊന്ന് കോരിയിട്ട് ചവിട്ടി മുറുക്കി, വെള്ളം കൂട്ടി ചവിട്ടി മുറുക്കി, അതാ കല്ലങ്ങ് വെച്ചിട്ട് തൽക്കീനും ചൊല്ലിക്കൊടുത്ത് ഉസ്താദ് സലാം പിരിഞ്ഞ് കബറിനടുന്ന് പിരിയുമ്പോ നാട്ടുകാര് മുഴുവനും പിരിയുമ്പോ ഞാൻ എവിടെ മോനെ വയലുകൾക്കുന്ന ഉപ്പ, വയലുകൾക്കുന്ന ചെറുപ്പക്കാരാ, ഓ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, ഇവിടെ എല്ലാവരും കൊണ്ടുവന്നിട്ട് കബറിൽ വെച്ചിട്ട് അവരങ്ങ് തൽക്കീനും ചൊല്ലി പിരിയുമ്പോ ഞാനാ കബറിൽ ഒറ്റക്കായി ആരാരുമില്ലാതെ കബറിലങ്ങ് പൊട്ടിക്കളയുമ്പോ അല്ലാ നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ആരാണ് കബറിന്ന് രക്ഷപ്പെടുത്താനുള്ളത്? ഇതെനിക്ക് വരാനുണ്ട് കേട്ടോ, ഇതൊരു കെട്ടുകഥയല്ല, നിങ്ങളും ഞാനും അനുഭവിക്കേണ്ടവരാണ് ഇതൊക്കെ. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, ആ കബറിന്റെ ഇടുക്കിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനേ. ആരാരുമില്ലാതെ ഒറ്റക്കായി കട്ടത്തിലെ കബറിസ്ഥാനിൽ പോയി ഞാനങ്ങ് കിടക്കുമ്പോ വന്നവരൊക്കെ തിരിച്ചു പോയപ്പോ സുബ്ഹാനല്ലാ, കബറെന്നെ പിടിച്ചു വരറ്റ അമർത്തലങ്ങ് അമർത്തിയപ്പോ എന്റെ എല്ലുകളും മുള്ളുകളും കടലുകളും പുറത്തേക്കങ്ങ് തെറിച്ചു പോയി, കബറ് വരറ്റ ഇടുക്കലങ്ങ് ഇടുക്കുകയാടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കല്യാണം കഴിഞ്ഞ പുതിയാപ്പള ആദ്യ രാത്രി തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചത് എങ്ങനെയാണ്? അതുപോലെ കബറിലേക്ക് എത്തിയപ്പോ കബറിന്റെ ആദ്യത്തെ രാത്രി കബറ് ആ മനുഷ്യനെ കെട്ടി അങ്ങ് പിടിച്ച് അമർത്തിയപ്പോൾ അവന്റെ എല്ലുകളും ഉള്ളുകളൊക്കെ പുറത്തേക്ക് തെറിച്ചുപോയി. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് സലാമത്താക്കട്ടെ. സമാപന വേദിയിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പറയട്ടെ, അല്ലാഹനെ പേടിച്ച് ജീവിക്കണം, ഹറാമിന്റെ പിന്നാലെ പോകരുത്, കള്ളിന്റെയും പെണ്ണിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ പോകരുത്, ഗീബത്തും നമീമത്തും കളവും പറഞ്ഞ് സമയം കളയരുത്, നാട്ടിൽ ഫിത്രിയും ഫസാദും ഉണ്ടാക്കരുത്, എപ്പോഴും മരണത്തിനെ ഓർത്തുകൊണ്ട് ദിക്ര ചൊല്ലി തസ്ബീഹ് ചൊല്ലി ഖുർആനോത്തുകളോ അധികരിപ്പിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ആ മുത്തുനബിയുടെ മദീനയിലേക്ക് കടിവിന്റെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ. പലവരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നേരത്തെ ലിസ്റ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ രണ്ട് കയ്യും പൊക്കി ആമീം പറയണം, നമുക്ക് നന്നായിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഇവിടെ കിടക്കുന്നവരെ ബർക്കത്ത് കൊണ്ട് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് റഹ്മാനേ, ദോഷികളാണ് റഹ്മാനേ, തമ്മാടികളും റൗഡികളും പോലികളുമാണ് അല്ലാഹ്.
റഹ്മത്തിന്റെ ഉടമയാകുന്ന അല്ലാ ഞങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനേക്കാളും വലുത് നിന്റെ റഹ്മത്ത് ആണല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയണം റഹ്മാനേ. അല്ലാ ഞങ്ങളെ ഇനി മുമ്പോട്ടുള്ള ജീവിതം മരണത്തിനെ ഓർത്തുകൊണ്ടൊരു നല്ല ജീവിതം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. നിന്നെ പേടിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം അല്ലാ. നിന്നെ ചോദ്യം ചെയ്യുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. നിന്നെ ധിക്കരിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനേ. ഞങ്ങളെ കൽബ് കറ പിടിച്ച കൽബാണ്, കറകളെ നീക്കി തരണം റഹ്മാനേ. നല്ല ലംഘുന്ന ഈമാനുള്ള കൽബാക്കി തരണം അല്ലാ. ഇൽമും തഖ്വയും അധികരിപ്പിച്ച് തരണം റഹ്മാനേ. ഞങ്ങളെ ആരും നീ കിബറന്മാരാക്കല്ല റബേ, അസൂയക്കാരാക്കല്ല റബേ, ചതിയന്മാരാക്കല്ല റബേ, ഫത്താനികളാക്കല്ല റബേ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. നല്ല സ്വഭാവം ഞങ്ങൾക്ക് തരണം റഹ്മാനേ. വിനയം ഏറ്റിയേറ്റി തരണേ അല്ലാ. അവനൊരു കീബറനാണെന്ന് ഒരാളെ നാക്കുകൊണ്ടും ഞങ്ങളെ നീ പറയിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ നടത്തം കാണുമ്പോൾ, ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ, ഞങ്ങൾ വാല് പറയുമ്പോൾ പലവരും തെറ്റിദ്ധരിക്കുന്നു കീബറാണെന്ന്. അല്ലാ നീ മനസ്സിലങ്ങനെ തരല്ല റഹ്മാനേ. മനസ്സിൽ കീബറ് തരല്ല അല്ലാ. കിബിറ് മുഴുവനും നശിപ്പിച്ചു കളയുന്നല്ലോ അല്ലാ. നീ കിബിറ് തരല്ല റഹ്മാനേ. അഹങ്കാരികളാക്കല്ല റബ്ബേ, ധിക്കാരികളാക്കല്ല റബ്ബേ. നല്ല സ്വഭാവം തരടേ റഹ്മാനേ. അല്ലാ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ സ്റ്റേജിലുള്ള ഉസ്താദുമാര്, നേതാക്കൾ, സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ, അങ്ങകലെ ഹൈവന്റെ സൈഡിൽ പോയി നിൽക്കുന്ന ഇങ്ങോട്ടുള്ള വോളണ്ടിയേഴ്സ് പ്രവർത്തകർ, അവർ സ്റ്റേജ് കണ്ടിട്ടില്ല. നാനാഭാഗത്തും ഈ ഉറൂസിന് വേണ്ടി അധ്വാനിക്കുന്നവര്, നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവര്, സഹായിച്ചവര്, ലൈവിലൂടെ ഞങ്ങളെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള്, ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച, സംഭാവനകൾ കൊടുത്തയച്ച, പല നേർച്ച സാധനങ്ങളും തന്ന ആരൊക്കെയുണ്ടോ, നീ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ടെൻഷന് മാറ്റിത്തരണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് കരകയറ്റണം റഹ്മാനെ. കടത്തിൽ നിന്ന് സലാമത്താക്കണം അല്ലാ. കടക്കാർ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കാനില്ലാതെ നാണം കെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. എത്രയോ കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്, നീ മക്കളെ കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വേദനയെത്തുമ്പോ പെട്ടെന്ന് സലാമത്താക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ഖൈറായ ഭർത്താക്കന്മാരെ നൽകണം അല്ലാ. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഇണകളെ നൽകണം റഹ്മാനെ. കല്യാണം കഴിയാതെ വിഷമിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, 28-ഉം 30-ഉം വയസ്സായ ചെറുപ്പക്കാരികളുണ്ട്. എത്രയോ കൊല്ലങ്ങളായവര് പുതിയാപ്പിളെ അന്വേഷിക്കുന്നു, ദുഃഖത്തിലാണ്, വേജാറിലാണ്. ഖൈറായ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. ഞങ്ങളൊക്കെ വീടിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതമാർഗം എളുപ്പമാക്കണേ അല്ലാ. നീ പട്ടിണിയാക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും കൈനീട്ടി അരക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ളവർക്ക് ഉള്ള ജോലികളെ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബാറായ അല്ലാ, ഇവിടെ കിടക്കുന്ന വലിയന്റെ ബർക്കത്തുകൊണ്ട് നീ സിഹർ ബാത്തിലാക്കണം റഹ്മാനെ. കണ്ണേർ ബാത്തിലാക്കണം റഹ്മാനെ. പൈശാചിക ഇടങ്ങേർ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിതന്മാര്, ഞങ്ങളെ ചങ്ങാരിമാര് പലവരും മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. ഈ പള്ളിവളപ്പിൽ മരിച്ചു കിടക്കുന്നവരുണ്ട് അല്ലാ. നീ പുറത്തു കൊടുക്കണം റഹ്മാനെ.
വലിയ വലിയ മഹാന്മാരും അരിഫീങ്ങളൊക്കെ മരണപ്പെട്ടു പോയി. ദറജ ഉയർത്തണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിന് പലവരും മരണപ്പെട്ടു പോയി, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണം റഹ്മാനേ, അർഹമുർ റഹീമായ അല്ലാ. ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, പ്രഷറുള്ളവർ, ഷുഗർ ഉള്ളവർ, മൂത്രാശയത്തിലും പിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുള്ളവർ, അതേ കിഡ്നി ഫെയിൽഡായവർ, ആർട്ടിന് ബ്ലോക്കുള്ളവർ, ക്യാൻസറും ട്യൂമറും പിടിപ്പെട്ടവർ, ഏതെല്ലാം രോഗങ്ങൾ, ഏതെല്ലാം വേദനകളെ കൊണ്ട് വിഷമിക്കുന്നവർ, അല്ലാഹു അല്ലാഹു അല്ലാഹു, നിന്റെ വക്കൽ നിന്നാണ് രോഗം ശിഫ, നിന്റെ വക്കൽ നിന്നാണ് നീ ശിഫ തരണേ അല്ലാ. രോഗം തന്ന് പരീക്ഷിക്കല്ല റഹ്മാനേ, നീ പരീക്ഷിക്കല്ല അല്ലാ, രോഗം തരല്ല അല്ലാ. എത്രയോ കൂട്ടുകാര് ക്യാൻസർ പിടിച്ച് ഹോസ്പിറ്റലിലാണ് റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെയും ഇവിടെ പറയപ്പെട്ട എല്ലാവരും വിശിഷ്യ പ്രവാസി സുഹൃത്തുക്കളെ അടക്കം നീ കാവ് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്ത മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. നല്ല ഒരു സമയം മരണത്തിന് വേണ്ടി, നല്ല ഒരു സ്ഥലം മരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീ കണക്കാക്കണം അല്ലാ. ആ സമയമെത്തുമ്പോൾ ഓടുത്ത് വന്നിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് കടന്നിട്ട് ഉറക്കെ ഇലാഹ ഇല്ലല്ലാ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാ, ഞങ്ങൾ മരിച്ചു കിടക്കുന്ന സമയം പലവരും ഞങ്ങളാകുന്ന മയ്യത്തിന്റെ തുണി ഇങ്ങനെ പൊക്കിയിട്ട് മയ്യത്ത് നോക്കുമ്പോ ഞങ്ങളെ മയ്യത്തുകളെ കണ്ടിട്ട് കണ്ടവർക്ക് മുഴുവനും നീ സന്തോഷം നൽകണേ അല്ലാ. ആ നിലക്ക് ചിരിക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനേ. ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുതുവലത് ഇവിടെ സഹായിച്ച എല്ലാവരെയും, അധ്വാനിച്ച വോളണ്ടിയേഴ്സ്, പ്രവർത്തന അടക്കമുള്ള എല്ലാവരെയും അതേ അവസാനം നന്നാക്കണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഈമാന് രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഹിസാബ് എളുപ്പമാക്കണം റഹ്മാനേ. ഹൗദുൽ കൗസർ നൽകണം അല്ലാ. അർശിന്റെ തണൽ നൽകണം അല്ലാ. നിന്റെ ലിഖാഇനെ നീ കാണിക്കണം അല്ലാ. ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരുമിച്ചുകൂട്ടലാക്കണേ അല്ലാ. ഇത് കാരണമായി സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ചു കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് എത്രയോ ദൂരെ നിന്ന് യൗറൂസിന്റെ സമാപന വേദിയിലേക്ക് വന്നവരുണ്ട്. എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഇന്നലെ ഉറൂസ് കഴിഞ്ഞു പോകുമ്പോ അപകടത്തിൽപ്പെട്ടവർക്ക് നീ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ കാവൽ തരണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين بفضل الله.